ഹലോ ഫ്രണ്ട്സ്, ടെക്കി ടോക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടെലികോം സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊബൈൽ മേഖലയിൽ ഒരു ഘട്ടം വരെ താരിഫ് അല്ലെങ്കിൽ ഒരു ഡാറ്റ വാർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ ഒരു വാർ തുടങ്ങിയിരിക്കുന്ന ജിയോ തുടക്കം കുറിച്ച ഒരു 4G ഫോൺ വാറാണ്. അപ്പം ജിയോയുടെ 1500 രൂപ ഡെപ്പോസിറ്റ് മേടിച്ചിട്ടുള്ള ഒരു 4G ഫോണിൻ്റെ തുടർച്ചയോളം എന്നോണം ആദ്യം എയർടെൽ ഒരു 4G ഫോൺ ഇറക്കി, അതിനുശേഷം BSNL ഒരു 4G ഫോൺ കൊണ്ടുവന്നു, അതിനുശേഷം ഇപ്പോൾ പുതുതായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് വോഡാഫോൺ ആണ്. പക്ഷേങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു 999 രൂപയ്ക്കാണ് വോഡാഫോൺ ഈ ഒരു 4G ഫോൺ നൽകുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ 4G ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഈ പ്ലാൻ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഭാരത് 2 എന്ന് പറയുന്ന ഒരു 4G ഫോൺ, അതായത് മൈക്രോ മാക്സ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഭാരത് 2 എന്ന് പറയുന്ന ഒരു ഫോണാണ് വോഡാഫോൺ 999 രൂപയ്ക്ക് നൽകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഈ ഭാരത് 2 എന്ന് പറയുന്ന ഫോൺ 999 രൂപയ്ക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ചാനലിലൂടെ എൻ്റെ എയർടെല്ലിൻ്റെ 4G പ്ലാനിനെ കുറിച്ച് ഞാൻ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ വീഡിയോയിലേക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ കാർഡ് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ എന്തിനാണിത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർടെല്ലിൻ്റെ 4G പ്ലാനിൻ്റെ ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സൊക്കെ ഈ വോഡാഫോൺ മൈക്രോമാക്സ് പ്ലാനിൻ്റെ അകത്ത് കോപ്പി ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നും മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു സ്ക്രീനാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് ആണ്. ഇനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 1300 mAh എന്ന് പറയുന്ന ഒരു ബാറ്ററിയാണുള്ളത്. ഇതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഡ്യുവൽ സിം സപ്പോർട്ടുള്ള ഒരു ഫോണാണിത്. 4G 3G സപ്പോർട്ടൊക്കെ ഉള്ള ഒരു ഫോണാണിത്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് 1.3 GHz ഒരു പ്രോസസ്സറാണ്. അതുപോലെ തന്നെ റാം എന്ന് പറയുന്നത് 512 MB റാം മാത്രമാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. അത് ഈ ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് അത്രയൊക്കെ മാത്രമേ ഈ ഫോണിന് ആവശ്യമുള്ളൂ. അതായത് ഈ ഫോൺ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 512 MB റാം ആവശ്യത്തിന് മേലെ, അതായത് അതിന് മേലെയുള്ള കഴിവുകളൊന്നും ഈ ഫോണിന് ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ബിൽട്ട് ഇൻ മെമ്മറി എന്ന് പറയുന്നത് 4G ആണ്, 4GB ആണ്. അപ്പോൾ ഈ 4GB ബിൽട്ട് ഇൻ മെമ്മറി ഉണ്ടെങ്കിലും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒക്കെ യൂസേജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 GB സ്പേസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് എക്സ്പാൻഡബിൾ മെമ്മറി ഡാറ്റ മെമ്മറി കാർഡ് ഇട്ടതിന് ശേഷം നമുക്ക് 32 GB വരെ ഇതിൻ്റെ കപ്പാസിറ്റി വികസിപ്പിച്ചെടുക്കാം. പിന്നെ വേറെ ഒന്നും ഇതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എയർടെൽ, BSNL, ജിയോ എല്ലാവരും ഈ 4G ഹാൻഡ്സെറ്റ് കൊണ്ടുവന്നപ്പോൾ മറ്റൊന്നും ചെയ്യാൻ പറ്റാതെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു ഫോൺ എടുത്ത് മൈക്രോമാക്സുമായിട്ട് ഒരു ടൈയപ്പ് ഉണ്ടാക്കി ഒരു ഫോൺ എടുത്ത് പബ്ലിക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അല്ലാതെ ഈ ഫോണിനും മറ്റു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ 999 രൂപ കിട്ടുന്നത് ഇപ്പോഴേ എയർടെല്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2899 രൂപക്കാണ് നിങ്ങൾ ഈ ഫോണ് വോഡാഫോൺ നിങ്ങൾക്ക് തരുന്നത്. അതായത് 2899 രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നു. അതിനുശേഷം 150 രൂപക്ക് എല്ലാ മാസവും ഈ ഫോൺ, ഈ സിമ്മ്, ഈ ഫോണിൽ ഉപയോഗിക്കുന്ന സിമ്മ് നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു കൊല്ലത്തെ നമ്മുടെ ചിലവ് എന്ന് പറയുന്നത് 1800 രൂപയാണ്. അപ്പോഴങ്ങനെ 1800 രൂപ, അങ്ങനെ 18 മാസം നമ്മൾ 150 രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോൾ 1800 + 900 2700 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് ആദ്യത്തെ ഗഡുവായിട്ടുള്ള 900 രൂപ നമുക്ക് വോഡാഫോൺ തിരിച്ചു തരുന്നത്. ഇനി ഇതെങ്ങനെ തിരിച്ചു തരുന്നു എന്ന് ചോദിച്ചാൽ എയർടെൽ നമുക്ക് എയർടെല്ലിൻ്റെ പേയ്മെൻറ്റ് ബാങ്കിലാണ് തന്നിരുന്നു കൊണ്ടുണ്ടായിരുന്നത് എങ്കിൽ വോഡാഫോൺ എന്ന് പറയുന്നത് വോഡാഫോണിൻ്റെ എം പേസ എന്ന് പറയുന്ന ഒരു മൊബൈൽ വാലറ്റിലാണ്
കിട്ടുന്നത്. ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് അപ്പോൾ എം പേസ എന്ന് പറയുന്ന ഡിജിറ്റൽ വാലറ്റ് കൂടി വോഡാഫോണിൻ്റെ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ 18 മാസം നിങ്ങൾ എല്ലാ മാസവും 150 രൂപയ്ക്ക് റീചാർജ് ചെയ്തു, അങ്ങനെ 18 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഗഡുവായ 900 രൂപ കിട്ടും. അതിനുശേഷം പിന്നെ വീണ്ടും അടുത്ത 18 മാസം തുടർച്ചയായി നിങ്ങൾ 150 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോഴാണ് മാത്രമാണ് ബാക്കിയുള്ള പിന്നെ എന്നാ പറയുന്നത് 1000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ 2899 രൂപയിൽ നിന്ന് നമുക്ക് കിട്ടിയ 1900 രൂപ, അതായത് 900 ആദ്യത്തെ വർഷം, പിന്നെ ആദ്യത്തെ 18 മാസം കഴിയുമ്പോൾ കിട്ടിയ 900, പിന്നത്തെ 18 മാസം അതായത് 3 വർഷം കഴിയുമ്പോൾ കിട്ടിയ 1000 രൂപ, ഇങ്ങനെയും ഇത് രണ്ടും കൂടി കുറേ കൂട്ടിയിട്ട് 1900 രൂപ നമ്മുടെ പർച്ചേസ് പ്രൈസായ 2899 രൂപയിൽ നിന്ന് കുറക്കുമ്പോഴാണ് എഫക്റ്റീവ്ലി 999 രൂപ എന്ന് പറയുന്ന ഒരു പ്രൈസ് ഇവിടെ വരുന്നത്. ഇത് തികച്ചും ഒരു മാർക്കറ്റിംഗ് രീതി മാത്രമായിട്ടേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ, അല്ലാതെ ഇതിൻ്റെ അകത്ത് കസ്റ്റമേഴ്സിന് യാതൊരു ഫീച്ചേഴ്സ് ഇല്ല. നിങ്ങളിതിൻ്റെ സ്പെസിഫിക്കേഷൻ, മറ്റൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്, ഇതിൻ്റെ അകത്തുള്ള ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് മാർഷ്മെല്ലോ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. മാർഷ്മെല്ലോ കഴിഞ്ഞതിന് ശേഷം നോഗട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നു ആൻഡ്രോയിഡിലുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഒറിയോ എന്ന് പറയുന്ന പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡിൻ്റെ പുറത്ത് വന്നു. അപ്പോൾ വളരെ കാലപ്പഴക്കം വന്ന ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് 3 വർഷം ഓടിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ പ്രാക്ടിക്കലി ഇവരൊക്കെ ഈ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് 999 രൂപയ്ക്ക് കിട്ടുന്ന ഒരു നല്ലൊരു പ്ലാനാണ് ഈ വോഡാഫോൺ കൊണ്ടുവന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ മാസവും 150 രൂപ റീചാർജ് ചെയ്ത് 3 വർഷം 5400 രൂപ കൊടുത്തതിന് ശേഷം എഫക്റ്റീവ്ലി 999 രൂപയ്ക്ക് ഈ ഹാൻഡ്സെറ്റ് മേടിക്കുന്നതിലും നല്ലത് അല്പം രൂപ കൂടെ കൂട്ടിയിട്ട്, ഈ 2999 രൂപയുടെ കൂടെ അല്പം പൈസ കൂടി കൂട്ടിയതിന് ശേഷം നല്ലൊരു 4G ഹാൻഡ്സെറ്റ് മേടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പ്രൊവൈഡറിൽ നിന്ന് സർവീസുകൾ ആനുകൂല്യങ്ങളൊക്കെ നേരിടുന്നത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നിങ്ങൾക്ക് ഈ ഒരു സ്കീമിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്താണ് ഈ ടെലികോം കമ്പനിയിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ? ഇത്രയും കാലം ഉപഭോക്താക്കളോട് യാതൊരു സ്നേഹവും ഇല്ലാതിരുന്ന, യാതൊരു പരിധിയും ഇല്ലാതെ ഡാറ്റയ്ക്കൊക്കെ ചാർജ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഈ ടെലികോം കമ്പനികൾക്കൊക്കെ ഇപ്പോഴും നമ്മളോടൊക്കെ സ്നേഹം തോന്നാനുണ്ടായിരുന്ന കാര്യം എന്താണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വീഡിയോവുമായിട്ട് ഉടൻ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.